സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്ന തളിർ സൗഹൃദ സംഘം മേമുണ്ട 12 വർഷം പിന്നിടുന്ന വേളയിൽ വിവിധ പദ്ധതികൾക്ക് രൂപം നൽകി. തളിർ സൗഹൃദ സംഘം നൽകി വരുന്ന ഈ വർഷത്തെ സി കെ ബിജു സ്മാരക എൻഡോമെന്റിന് കെ പി നത്തന അർഹനായതായി തളിർ ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മേമുണ്ടയിൽ കഴിഞ്ഞ 12 വർഷമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ തളിർ സൗഹൃദ സംഘം 12 വർഷത്തിനിടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ തളിർ കാഴ്ചവെച്ചിട്ടുണ്ട്. 12ാം വർഷത്തിൽ വിവിധ ജനോപഹാരമായ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. വിവിധ രോഗങ്ങൾ മൂലം പ്രയാസപ്പെടുന്ന സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന വിവിധ ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്ന പദ്ധതി. ഫോട്ടിംഗ് കട്ടിൽ, കിടക്ക, എയർബെഡ്, വീൽചെയർ, വാക്കർ, സ്ട്രെച്ചർ തുടങ്ങിയ ഉപകരണങ്ങളാണ് ആദ്യഘട്ടത്തിലുള്ളത്. ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉൾപ്പെടെയുള്ളവ അടുത്ത ഘട്ടത്തിൽ സജ്ജമാക്കും. പാലിയേറ്റീവ് പ്രവർത്തനവും തളിർ ലക്ഷ്യമിടുന്നുണ്ട്. മേമുണ്ട സ്വദേശിയും കെ സി ബി ലൈൻമാനുമായിരുന്ന സി കെ ബിജുവിന്റെ സ്മരണയ്ക്കായി വിദ്യാഭ്യാസ എൻഡോമെന്റ് തളിർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തളിരിന്റെ പ്രവർത്തന മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്തെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്കാണ് ഈ എൻഡോമെന്റ് നൽകുന്നത്. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നിന്ന് കഴിഞ്ഞ വർഷം ബികോം പരീക്ഷയിൽ 1ാം സ്ഥാനവും കാലിക്കറ്റ് സർവകലാശാലയിൽ 7ാം റാങ്കും നേടിയ കെ പി നർത്തനയ്ക്കാണ് ഈ വർഷത്തെ എൻഡോമെന്റ്. മേമുണ്ടയിലെ കളിച്ചാട്ട് നാണുവിന്റെയും സുധയുടെയും മകളാണ് നർത്തന. 10,000 രൂപയും മൊമെന്റോയുമാണ് പുരസ്കാരം. ഇത് 2ാം തവണയാണ് സി കെ ബിജുവിന്റെ സ്മരണയ്ക്കായി വിദ്യാഭ്യാസ എൻഡോമെന്റ് നൽകുന്നത്. പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ സമർപ്പണവും എൻഡോമെന്റ് വിതരണവും 19 മെയ് ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് മേമുണ്ട സ്റ്റെപ്സ് നേഴ്സറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പീയൂഷ് എം നമ്പൂതിരിപ്പാട് നിർവഹിക്കും. വിവിധ കലാ സാംസ്കാരിക കായിക സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കും. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും LSS ജേതാക്കളെയും ചടങ്ങിൽ അനുമോദിക്കും. 6 മണിക്ക് പ്രദേശവാസികളുടെ കലാവിരുന്നും നടക്കും. 7:30 ഓസ്കാർ മനോജും സംഘവും നയിക്കുന്ന ലൈവ് സ്റ്റേജ് ഷോയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഇ കെ ബിജു, എം സജീവൻ, കെ സിനീഷ്, ഇ കെ ഷിബു എന്നിവർ പങ്കെടുത്തു. കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്ത തളിർ സംഘം നടന്നുകൊണ്ടിരിക്കുന്നു. നിരവധി പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ തളിരെ വഹിച്ചിട്ടുണ്ട്. 12ാം വർഷത്തിൽ എന്തൊക്കെ പ്രവർത്തനം നടത്തുന്നു എന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. രോഗങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പാലിയേറ്റീവ് ഉപകരണങ്ങൾ വാങ്ങിക്കൊണ്ട് സൗജന്യമായി നൽകുന്ന ഒരു പദ്ധതിയാണിത്. അത് വീൽചെയർ, എയർ ബെഡ്, പിന്നെ വാട്ടർ ബെഡ്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ, സ്ട്രക്ചർ, കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് സൗജന്യമായി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചില 2ാമത് പിന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ വരെ അടുത്ത ഘട്ടത്തിൽ ഞങ്ങളത് സി കെ ബിജു എൻഡോമെൻ്റ് ആണ്. അതായത് ഞങ്ങളുടെ സുഹൃത്തും പിന്നെ മുൻ കെ എസ് ബി ജീവനക്കാരനുമായ സി കെ ബിജുവിൻ്റെ സ്മരണാർത്ഥം വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ എൻഡോമെൻ്റ് ഏർപ്പെടുത്തുന്നത്. ഇപ്രാവശ്യം മടപ്പള്ളി കോളേജിൽ ഒന്ന് ബികോം കഴിഞ്ഞ വർഷം മടക്കളപ്പ് കോളേജിൽ 1ാം റാങ്ക് നേടുകയും അതേപോലെ കാലിക്കറ്റ് സർവകലാശാലയിൽ 7ാം റാങ്ക് നേടുന്ന കെ എസ് നർത്തനക്കാണ് ഇപ്രാവശ്യം അവാർഡ് ഏർപ്പെടുത്തി. ഈ അതോടുകൂടി തന്നെ SSLC+2 കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും ആ പരിപാടിയിൽ നടക്കുന്നുണ്ട്. അതേപോലെ LSS വിജയിയായ വസുദേവ് ഞങ്ങളുടെ നാട്ടിലെ ഒരാൾ കേട്ടിട്ടുള്ളൂ. പരിപാടി നടക്കുന്നത് മെയ് 19 മെയ് 19 മേമുണ്ട നഴ്സറി സ്റ്റെപ്സ് നഴ്സറി വെച്ചാണ് വൈകുന്നേരം 5 മണിക്ക് ഈ ചടങ്ങ് നടക്കുന്നത്.